സദ്ഗുരു ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഇവിടം വരെ എത്തിയത് പക്ഷേ എൻ്റെ സഹോദരൻ പറയുന്നു എൻ്റെ വിധിയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് സത്യത്തിൽ വിധിയാണോ അതോ എൻ്റെ കഠിന പ്രയത്നമാണോ എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ സഹോദരൻ സഹോദരനെവിടെയാണ് സീറ്റ് കിട്ടിയത് നോക്കൂ ആളുകൾ സാധാരണ വിധി എന്ന് വിളിക്കുന്നത് അവർ തന്നെ അവബോധത്തോടെയല്ലാതെ സൃഷ്ടിക്കുന്നതാണ് ഞാൻ അവബോധത്തോടെയല്ലാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വ്യവസ്ഥയിൽ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാനസിക പ്രവർത്തനങ്ങളുണ്ട് വൈകാരിക പ്രവർത്തനമുണ്ട് തീർച്ചയായും ജൈവോർജ്ജങ്ങളും സജീവമാണ് ഓരോ നിമിഷത്തിലും അവ നൂറുകണക്കിന് വിവരങ്ങൾ സ്വീകരിക്കുകയാണ് നിങ്ങൾ അവബോധത്തോടെയാണെങ്കിലും അല്ലെങ്കിലും അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ന് രാവിലെ ഉണർന്നത് മുതൽ ഈ സമയം വരെ ഈ നാല് വിധം പ്രവർത്തനങ്ങളിൽ എത്രമാത്രം നിങ്ങൾ അവബോധത്തോടെ നടത്തിയിട്ടുണ്ട് എത്ര ശതമാനമെന്നാണ് നിങ്ങൾ കരുതുന്നത് കുറച്ച് കാര്യങ്ങൾ എത്ര ശതമാനമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ വളരെ ഉദാരമനസ്കനാണ് അത് ഒരു ശതമാനത്തിലും വളരെ താഴെയാണ് നിങ്ങൾ അവിടം തൊട്ട് അവിടം വരെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു ഇരുപത്തഞ്ച് വ്യത്യസ്ത ഗന്ധങ്ങൾ നിങ്ങളുടെ ശരീരം തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു നൂറ് വ്യത്യസ്ത ശബ്ദങ്ങൾ നിങ്ങളുടെ ശരീരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങൾ അറിയാതെ തന്നെ അതുപോലെ രാവും പകലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രം അവബോധത്തോടെ ചെയ്യുമ്പോൾ ജീവിതം തീർച്ചയായും ആകസ്മികമായി തോന്നും ഹലോ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ ജീവിതം തീർച്ചയായും ആകസ്മികമാണെന്ന് തോന്നും ഈ ആകസ്മികത നോക്കൂ ഇത് സംഭവിച്ചു ഒരാൾ റോഡിൽ വീണ് തലച്ചോറിന് പരുക്ക് അതിനുശേഷം പെട്ടെന്ന് അയാൾ കണക്കിൽ വളരെയധികം മിടുക്ക് കാണിക്കാൻ തുടങ്ങി പക്ഷെ ഒരാളെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ തലയോട് പൊട്ടിയ വേറെ ഒരായിരം പേർ ഒരിക്കലും സുഖപ്പെട്ടില്ല അല്ലെങ്കിൽ മരിച്ചുപോയി ജീവിച്ചവർക്ക് തന്നെ ബുദ്ധിശക്തി വളരെയധികം കുറഞ്ഞുപോയി അതുകൊണ്ട് അവിചാരിതമായി ഉണ്ടാകുന്ന ഭാഗ്യങ്ങളിലൂടെ ജീവിക്കേണ്ടത് അപ്പോൾ നല്ലൊരു കാര്യം അവിചാരിതമായി സംഭവിക്കുമ്പോൾ നാം അത് വിധിയാണ് എന്ന് പറയുന്നു നിങ്ങളിൽ ചിലർ അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നിവരെ പറയും നിങ്ങൾ എപ്പോഴാണ് ദൈവവുമായി കൂട്ടുകിട്ടുണ്ടാക്കിയത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ഒരു സംഭവമുണ്ടായി ഷെർല ഹോംസ് നിങ്ങൾക്ക് ഷെർല ഹോംസിനെ അറിയില്ലേ വാട്സനും കൂടെ ക്യാമ്പിങ്ങിന് പോയി പിന്നെ പുലർച്ചെ മൂന്നര മണിക്ക് ഷെർലക് ഹോംസ് വാട്സനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു അയാൾ കണ്ണു തുറന്നു എന്താ നീ എന്താ കാണുന്നത് ഹോംസ് ചോദിച്ചു ഞാൻ നല്ല തെളിഞ്ഞ ആകാശവും നക്ഷത്രങ്ങളും കാണുന്നു ഇത് കണ്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു അയാൾ പറഞ്ഞു നാളത്തെ ദിവസം നല്ല വെയിലുള്ള സുന്ദരമായ ദിവസമായിരിക്കും എന്നിട്ട് അയാൾ ചോദിച്ചു ഇത് കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നത് അയാൾ പറഞ്ഞു ഇതിനർത്ഥം നമ്മുടെ ടെൻറ്റ് ആരോ മോഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയില്ല എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ഭാഗ്യം കൊണ്ട് അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ വന്ന് വീണെന്ന് വരാം പക്ഷേ ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വന്തം വിധി നിർണയിച്ചില്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും ഒരു പരിണാമ പ്രശ്നമുണ്ട് അതായത് അവർ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല കാരണം മനുഷ്യനാവുക എന്നാൽ ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതം അവബോധത്തോടെ ജീവിക്കാനാകും മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ആഗ്രഹപ്രകാരം വാർത്തെടുക്കാനാകും എന്നാൽ വിധി എന്ന ഈ പരിപാടി നമ്മുടെ പരാജയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ പരാജയപ്പെടുമ്പോഴൊക്കെ വിധി അത് ദൈവേശ്ചയാണ് അപ്പോൾ ഇത് ഒരുപാട് കാലമായി നടക്കുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇതല്ല ഈ സംസ്കാരത്തിൽ കാലാകാലങ്ങളായി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവിടെ മുകളിൽ ഒരു ദൈവമുണ്ടെന്നും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണ് അതിനർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് നിങ്ങളിൽ ഒരു നക്ഷത്രങ്ങളുടെയും സ്വാധീനമില്ല അത് നിങ്ങളാണ് എന്തൊക്കെയായിരുന്നാലും ഒരു കോടി കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നാം തന്നെയാണ് അതിൽ നിന്ന് എന്ത് സൃഷ്ടിക്കുന്നുവെന്നത് നിശ്ചയിക്കുന്നത് അല്ലേ നമുക്ക് നേരെ എറിയപ്പെടുന്നത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ വഴിയിൽ വരുന്നതും നമ്മുടെ കയ്യിലല്ല പക്ഷെ അതിൽ നിന്ന് നാം എന്ത് സൃഷ്ടിക്കുന്നുവെന്നത് നൂറ് ശതമാനം നമ്മുടെ കയ്യിലാണ് ഞാൻ നിങ്ങളോടത് പറയേണ്ടതുണ്ട് ഞാൻ ആദ്യം കോയമ്പത്തൂർക്ക് പോയി ഞങ്ങൾ യോഗ സെന്റർ തുടങ്ങുന്ന സമയത്ത് ഈ രാജ്യം ഇങ്ങനെയാണ് ഇത് വളരെ വിചിത്രമാണ് ഇപ്പോൾ അവരെല്ലാം കൈയടിക്കുന്നുണ്ട് പക്ഷെ അന്ന് അപവാദങ്ങൾ മാത്രമായിരുന്നു ഓ അവർ ലഹരിമരുന്ന് കൊടുക്കുകയാണ് അവർ വേറെ വേറെന്തൊക്കെയോ ചെയ്യുകയാണ് അവർ വന്യജീവികളെ കൊല്ലാനാണ് വന്നത് അവർ കടുവയെ കൊല്ലുന്നു അവർ ആനയെ കൊല്ലുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും എവിടെയും അപവാദങ്ങൾ മാധ്യമങ്ങൾ വരെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിന്നെ ടൗണിലെ ഒരു നൂറ് പ്രമാണിമാർ ഒത്തുചേർന്നു എന്നിട്ട് അവർ പറയുകയാണ് ഈ യോഗ ഒരു രോഗം പോലെ പടരുകയാണ് ഇതായിരുന്നു വാക്കുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഒരു എടുത്തു ചാട്ടക്കാരൻ പയ്യൻ പറഞ്ഞു നമുക്കൊരു ട്രക്ക് നിറയെ ആളുകളെ കൊണ്ടുപോയി അത് മുഴുവനും അങ്ങ് തകർത്ത് കളയാം അന്ന് യോഗ സെൻ്റർ മുഴുവൻ ഓലമേഞ്ഞ ഷെഡുകളായിരുന്നു അതുകൊണ്ട് അവർ അവിടെ വന്ന് അത് മുഴുവൻ വലിച്ചിട്ട് തകർത്ത് കളയാൻ ആഗ്രഹിച്ചു ഇന്ന് അത് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥലങ്ങളിലൊന്നാണ് അപ്പോൾ അവർ അന്ന് പറയുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു അദ്ദേഹം എന്നില്ല ഒരു വിവേകി അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങൾ ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എനിക്ക് ഇയാളെ അറിയാം നിങ്ങൾ അയാൾക്ക് നേരെ കല്ലെറിഞ്ഞാൽ അയാൾ ആ കല്ലുകൾ കൊണ്ട് മറ്റെന്തെങ്കിലും പണിതുയർത്തും ഈ മനുഷ്യനെ നേരെ കല്ലെറിയരുത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നത് നിന്നുണ്ടാക്കുന്നതെന്തെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലേ ഇവിടെയാണ് നിങ്ങളുടെ പ്രയത്നം ഇവിടെയാണ് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നേർക്ക് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നാൽ അതിൽ നിന്ന് എന്തു സൃഷ്ടിക്കുന്നുവെന്നത് തീർച്ചയായും നിങ്ങളാണ് തീരുമാനിക്കുന്നത്